സെക്കൻഡ് ആയിട്ടുള്ള ഓരോ റീഫ്രഷിലും ലൈക്കാണ് 22 ലൈക്ക് വെറും ഒരു സെക്കൻഡും കൊണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ അടിപൊളിയായിട്ട് റിയൽ ലൈക്ക് ഒരു വെബ്സൈറ്റിലും ഒരു ആപ്ലിക്കേഷനിലും ലോഗിൻ ചെയ്യാണ്ട് ഒരു അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് റിയൽ ആയിട്ടുള്ള ലൈക്ക് എങ്ങനെ നമുക്ക് നേടാനാണ്. ദിവസം നല്ല രീതിയിൽ 1000 വരെ അടുത്ത് ലൈക്കുകൾ കിട്ടുന്ന രീതിയിൽ എങ്ങനെ നമ്മുടെ അക്കൗണ്ട് മാറ്റാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ട്രിക്ക് വർക്കായില്ല, നമ്മൾ തംബ്നെയിലിൽ പറഞ്ഞേക്കുന്ന പോലെ നിങ്ങൾക്ക് വീട്ടിൽ കയറി തല്ല. അപ്പോൾ അത്രയ്ക്ക് ഷുവറാണ്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ, ഉറപ്പായിട്ടും ഇത് വർക്കൗട്ട് ആവും. പക്ക ജെനുവിൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് അക്കൗണ്ടുകൾ ഇവിടെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഹാഷ്ടാഗുകളും ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്ന ലൈക്കുകൾ നിങ്ങൾ നോക്കിക്കോണം. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കയറി വരുന്ന കാണാം. അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഒറ്റയടിക്കാണ്, നിങ്ങൾക്ക് തന്നെ കാണാം അടിച്ച് കയറുകയാണ് ലൈക്ക്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അതാണ് നിങ്ങളുടെ കൺമുമ്പിലാണ് ഞാൻ ഈ തെളിവ് തരുന്നത്. ഇതാ ഇത്രയും സെറ്റായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് വേറെ ഉണ്ടാവില്ല. പൊളി ട്രിക്കായിട്ടാണ് ഇതാ അടിപൊളിയായിട്ടാണ് കയറുന്നത്. ഇതാ ഇപ്പൊ തന്നെ കാണാം എത്രയോ സെക്കൻഡ് ആയിട്ടുള്ള ഓരോ റീഫ്രഷിലും ലൈക്കാണ് 22 ലൈക്ക് വെറും ഒരു സെക്കൻഡും കൊണ്ട്. 22 ലൈക്ക് ഒരു സെക്കൻഡും കൊണ്ട്. ഇങ്ങനെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് വേറെ ഒരു എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കയറ്റാം. ഇത് ടാഗിങ്ങിന്റെയും ഹാഷ്ടാഗിന്റെയും കാര്യം മാത്രമല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പൊ ഈ ടാഗുകളും ഹാഷ്ടാഗുകളും എവിടുന്ന കിട്ടുകയാണ്. അപ്പൊ അതിന് വേറെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്റെ അക്കൗണ്ടിൽ കയറുക, ആശിഷ് ഡോൺ എന്നുള്ള അക്കൗണ്ടിൽ കയറുക. അതിനകത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റിന്റെ ടാഗിനകത്ത് ഞാൻ കുറച്ച് ടാഗുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ മനസ്സിലായി എടുത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി സുഖമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഹാഷ്ടാഗുകളും ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പിന് വേണ്ട സാധനങ്ങൾ എൻ്റെ ഈ പോസ്റ്റിനകത്തുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എടുക്കാം. ഇത്രയും നിങ്ങൾ ചെയ്ത് നിങ്ങളൊരു പോസ്റ്റ് ഇടുന്നു, ഈ ടാഗുകളും വെച്ച് നിങ്ങളൊരു പോസ്റ്റ് ഇടുന്നു. അത്രയും ചെയ്ത് വെച്ചതിന് ശേഷം പോസ്റ്റ് ഇട്ട വഴി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ അക്കൗണ്ടിൽ കയറുക. എൻ്റെ ഈ അക്കൗണ്ടിൽ കയറിയിട്ട് ഇവിടെ ടാഗുകൾ ഉണ്ടാവും. ഈ ടാഗുകളിൽ കയറിയതിന് ശേഷം ഇപ്പോൾ കുറച്ച് പുതിയ ടാഗുകൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു കുറേ പുതിയ ടാഗുകൾ വരും. അപ്പോൾ അതിനകത്ത് ഏറ്റവും അവസാനത്തെ 5 ടാഗുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് കൊടുക്കുക. അങ്ങനെ ടാഗ് ചെയ്ത് വന്നിരിക്കുന്ന ഫോട്ടോകൾക്ക് നിങ്ങൾ ലൈക്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഓരോന്നിലും നിങ്ങൾ ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക. അതിനുശേഷം എൻ്റെ പേരൊന്ന് ഇവിടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളും ഇതേപോലെ തന്നെ നിങ്ങളുടെ പുതിയ പോസ്റ്റ് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ സപ്പോർട്ട് വരും. അപ്പോൾ നിങ്ങളും അവർക്ക് തിരിച്ച് ഇങ്ങനെ എന്നെ മെൻഷൻ ചെയ്യുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ച് കൊടുക്കുക. 50 ലൈക്കും കൂടിയാണ് പിന്നെയും വന്നിരിക്കുന്നത്. ഇത് ഈ കൂടുതൽ ഞാൻ എന്താ പറയുന്നത്, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിലാണ് ഞാൻ ഈ തെളിവ് വെച്ച് തന്നേക്കുന്നത്. കൺമുമ്പിലാണ് തന്നേക്കുന്നത്. ഓരോ റീഫ്രഷിലും അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഓരോരോ സെക്കൻഡിലും അത് അത്രയും ചെയ്തു വെച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ പോസ്റ്റ് കയറുക. 5 പേർക്ക് ലൈക്കും കമൻറ്റും മെൻഷനും കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്നിട്ട് ഇൻസ്റ്റാ സ്ക്വാഡ്രോൺ എന്നുള്ള ഈ പേജിൽ കയറുക. ഇവർക്കും ഇങ്ങനെ ടാഗ് ഇങ്ങനെ വരുന്നൊരു പേജാണ്. ഇവരുടെയിലും ഇങ്ങനെ അവസാനത്തെ 5 പേർക്ക് ലൈക്ക് കൊടുക്കുക. നിങ്ങൾ ഈ 5 പേരുടെയിലും എൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യുക, അവർക്ക് കമൻറ്റും കൊടുക്കുക. അപ്പം നിങ്ങൾക്കും ഇവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഗ്യാങ്സ്റ്റേഴ്സ് യുണൈറ്റഡ് എന്നുള്ളൊരു പേജ് ഉണ്ടാവും. ഇതിനകത്തും നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക. അവസാനത്തെ 5 പേർക്ക് കമൻറ്റ് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക, മെൻഷൻ കൊടുക്കുക. ടീം കളിമയം എന്ന് പറഞ്ഞൊരു പേജും കൂടി ഉണ്ടാവും. അതിനകത്തും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. നിങ്ങൾ ഈ ടാഗ് ചെയ്ത് വെച്ചിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ ഈ പണിക്ക് നിൽക്കാവുള്ളൂ. എങ്കിലാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് വരുള്ളൂ. അതിനുശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പോസ്റ്റിലേക്ക് തിരിച്ച് പോവുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഇത്രയും പേരെ ടാഗ് ചെയ്ത് വെച്ചായിരുന്നു. എൻ്റെ ഈ പോസ്റ്റിനകത്തുള്ള ഇത്രയും പേരെ നിങ്ങൾ ആദ്യം പോസ്റ്റ് ഇട്ടപ്പോൾ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ ടാഗ് ഒഴിവാക്കുക 1 മണിക്കൂറിന് ശേഷം. എന്നിട്ട് വീണ്ടും ടാഗ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ആ ടാഗുകൾ. അപ്പോൾ ഈ ഇത്രയും പേരെ നിങ്ങൾ ആദ്യം ടാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം നിങ്ങൾ വീണ്ടും ഇവരെ അൺടാഗ് ചെയ്തതിന് ശേഷം ഇതേ അക്കൗണ്ടുകൾ തന്നെ റീടാഗ് ചെയ്യുക. അതേപോലെ തന്നെ ഗ്യാങ്സ്റ്റേഴ്സ് യുണൈറ്റഡ്, ടീം കളിമയം, ഇൻസ്റ്റാ സ്ക്വാഡ്രോൺ എന്നുള്ള 3 പേജുകളിലും അവരുടെ ടാഗിലെ 5 ഫോട്ടോകൾക്ക് കമൻ്റ് അടിക്കുക, ലൈക്ക് കൊടുക്കുക, എന്നെ ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. എന്നിട്ടായിരിക്കണം നിങ്ങൾ 1 മണിക്കൂറിന് ശേഷം വീണ്ടും ഇത് ടാഗ് അൺടാഗ് ചെയ്തിട്ട് വീണ്ടും റീടാഗ് ചെയ്യേണ്ടത്. ഇതേ സംഭവം തന്നെ നിങ്ങൾ ഓരോ മണിക്കൂറിലും ഓരോ 1-2 മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ അൺടാഗ് ചെയ്ത് റീടാഗ് ചെയ്യുക. അങ്ങനെ മെൻഷനും കമൻറ്റും കൊടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ജെനുവിൻ, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരിതിനും ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ലൈക്കും ഫോളോവേഴ്സും കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇതിലും സിമ്പിളായിട്ട് ഇത്രയും ജെനുവിൻ ആയിട്ടുള്ളൊരു ട്രിക്ക് നിങ്ങൾക്ക് വേറെ കിട്ടാനും പോകുന്നില്ല. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.